നമസ്കാരം, ഞാൻ പ്രാർത്ഥന. പൂഴിക്കാട് വലക്കടവ് റോഡിലെ ശോചനീയ അവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ദിവസേന നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു. പൂഴിക്കാട് തവളംകുളം വലക്കടവ് നിവാസികളുടെ യാത്രാ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആവശ്യമായ ഇടപെടലുകൾ അധികാരികളോട് ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ണും ചെളിയും താണ്ടി പൂഴിക്കാട് സ്കൂളിൽ 1000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. രാവിലെ ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും വസ്ത്രങ്ങളിൽ ഫുള്ള് ചെളിയാകുന്ന ഒരവസ്ഥയാണ്. മിക്ക കുട്ടികളും ചെളിയിൽ വീഴാറുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കി കിട്ടിയാൽ നന്നായിരിക്കും. കുരമ്പാലയിൽ നിന്നും പൂഴിക്കാട് ഭാഗത്തേക്ക് 100 ആളുകൾ ദിവസേന സഞ്ചരിക്കുന്ന പൊതുവഴിയാണിത്. മഴയും വെള്ളപ്പൊക്കവും ഒക്കെ മാറിയിട്ടും ഇന്നും ഈ വഴി ചെളിക്കുണ്ടായി തുടരുകയാണ്. MLA ഫണ്ടിൽ നിന്ന് അടക്കമുള്ള പണം ഉപയോഗിച്ച് റോഡിന്റെ നവീകരണം നടത്തിയിരുന്നു. എന്നാൽ കനത്ത മഴയ്ക്ക് പിന്നാലെ റോഡ് വീണ്ടും പഴയ നിലയിലായതായാണ് പ്രദേശവാസികൾ പറയുന്നത്. ദിവസേന സ്കൂളിലേക്ക് പോകുന്ന ബസ്സുകളായാലും സ്കൂട്ടറുകളായാലും ദിവസവും ഇവിടെ പല അപകടങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല പെണ്ണുങ്ങൾ സ്കൂട്ടറുകൾ പോകുന്നതാണ്. അമൃതദാസ് സ്കൂൾ അടുത്തുള്ളതാണ്, പൂഴിക്കാട് ഗവൺമെന്റ് സ്കൂൾ അടുത്തുള്ളതാണ്, NSS മെഡിക്കൽ മിഷൻ അടുത്തുള്ളതാണ്. പക്ഷേ ഇത് ഒരു വണ്ടിക്ക് നല്ല രീതിയിൽ പോകാൻ നിവൃത്തിയില്ല. വലിയ വലിയ വണ്ടികളും കടന്നു പോകുന്ന റോഡുകളാണ്. പക്ഷേ ഇത് പുഴ പോലെയാണ് റോഡ് കിടക്കുന്നത്. പല നേതാക്കന്മാരോടും റിക്വസ്റ്റ് ചെയ്താണ്, പക്ഷേ ഒരു നിവൃത്തിയില്ല. ഒരു ദിവസം പുത്തങ്കാല അമ്പലത്തിന്റെ അവിടെ നിന്നും ഈ പൂഴിക്കാട് ജംഗ്ഷനിൽ വന്നാൽ വണ്ടിക്ക് എന്നും പണിയാണ്. സ്കൂൾ കുട്ടികളെ കൊണ്ട് ഈ സ്കൂളിലേക്ക് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡും 100 ഓടിയാൽ 1000 ചെലവാണ് വണ്ടിക്ക്. ഇത് MLAയുടെ കണ്ണിലൊന്ന് എത്തിപ്പെടണം. വളരെ മോശമാണ്. എങ്ങനെയെങ്കിലും ഈ റോഡൊന്ന് 10 കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുക ഈ ദുരിതം. കുരമ്പാല പൂഴിക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വത്തിൽ ജനകീയ സമരം സംഘടിപ്പിച്ചിരുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിച്ചില്ലെങ്കിൽ സമരം വീണ്ടും ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം.